പഞ്ചഭൂതങ്ങളുടെ ചേർച്ചയിലാണ് ദ്രവ്യങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ബാഹ്യമായ ദ്രവ്യവും ആന്തരികമായ ദ്രവ്യവും ഉണ്ടാകുന്നത് പഞ്ചഭൂതങ്ങൾ ചേർന്നാണ്. പഞ്ചഭൂതങ്ങൾ പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. ഭൂതത്തന്മാത്ര എന്നാ പറയുക, ഭൂതങ്ങൾ ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ കാണുന്ന ഭൂമിയും നമ്മളീ കാണുന്ന വായുവും നമ്മളീ കാണുന്ന ആകാശവും അല്ല, അതിൻ്റെ തന്മാത്രയാണ്, അതിസൂക്ഷ്മമായ തന്മാത്രയാണ്. അതിനെ പഞ്ചീകരിക്കുന്ന വേളയിൽ പ്രധാനമായി പങ്കെടുക്കുന്ന ഒന്നാണ് ഗുണം എന്ന് പറയുന്നത്. തമസ്, രജസ്, സത്വം എന്ന ഗുണം, അതിൻ്റെ പെർസെൻറ്റേജിൽ വരുന്ന വ്യത്യാസം, ഗുണങ്ങളുടെ ചേർച്ചയിലെ അവയുടെ അനുപാതത്തിൽ വരുന്ന വ്യത്യാസം. അതുപോലെ തന്നെ ആ പഞ്ചഭൂതങ്ങളുടെ അനുപാതത്തിൽ വരുന്ന വ്യത്യാസം. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചം വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഭൗതിക പ്രപഞ്ചം ഒരു ദ്രവ്യത്തിൽ നിന്ന് വേറൊരു ദ്രവ്യം, ഒരു വ്യക്തിയിൽ നിന്ന് വേറൊരു വ്യക്തി, ഒരു വ്യക്തിയുടെ രണ്ട് സമയങ്ങളിലുള്ള ഭാവങ്ങൾ, ഒരു വ്യക്തിയുടെ രണ്ട് ദേശങ്ങളിൽ വെച്ചുള്ള ഭാവങ്ങൾ, ഇവയൊക്കെ പരസ്പരം വ്യത്യാസപ്പെട്ടു. ഈ വ്യത്യാസം ആണ് ശാശ്വതമായി നാം കാണുന്നത്. അതെ, അതാണ് നമുക്കൊരു ലൈവ് ഫീലിംഗ് ഉണ്ടാവുന്നത്, മൊത്തം ഇടപെടുന്നതും. ഈ വ്യത്യാസം ഇല്ലായ്മയല്ല നമ്മൾ പ്രപഞ്ചത്തെ പഠിച്ചാൽ കാണുന്നത്. ഒന്ന് അതിനെ കുറിച്ചൊന്ന്, വ്യത്യാസം ഇല്ലായ്മയിൽ കാണണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അതെ അതെ, എൻ്റെ ഇപ്പോഴുള്ള വിചാരം പോലെ ലോകം മുഴുവൻ ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ച് ആ വിചാരത്തിനനുസരിച്ച് ലോകത്തെ ശരിയാക്കാനൊരു സിദ്ധാന്തമുണ്ടാക്കി ലോകത്തത് പ്രചരിപ്പിക്കാൻ ഞാൻ കുറേ ആളുകളെയും വിളിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റൊരു പുസ്തകം വായിച്ചിട്ടോ മറ്റൊരാളെ കണ്ടിട്ടോ മറ്റൊരാളോട് ഇടപെട്ടിട്ടോ മറ്റൊരാഹാരം കഴിച്ചിട്ടോ എൻ്റെ സ്വഭാവം ഒന്ന് മാറിയാൽ ഞാൻ ഈ സംഘടന ഉണ്ടാക്കിയ ഞാൻ സംഘടനയിൽ നിന്ന് വിട്ടു. എൻ്റെ ആശയമെന്ന് പറഞ്ഞ് അതിൽ പ്രതിബദ്ധതയോടുകൂടി ഒരു ജനത ലോകം നന്നാക്കാൻ ഇറങ്ങാൻ പറ്റിയ സംഭവം, അവരാരെ മുൻനിർത്തിയാണോ ലോകം നന്നാക്കാൻ ഇറങ്ങുന്നത് ആ ആചാര്യനും അതിൻ്റെ സൃഷ്ടാവുമായ ഞാനാകട്ടെ മറ്റൊന്നുണ്ടാക്കിയിരിക്കുക, ഇതിന് വിപരീതമായി. പൂർത്തിയാകുന്നതിന് മുമ്പേ പൂർത്തിയാകുമ്പോൾ എൻ്റെ പണി തുടങ്ങിയുള്ളു. അപ്പോൾ തന്നെ ഇങ്ങനെയല്ലാത്ത ഏതെങ്കിലും ആചാര്യന്മാരെയോ ഏതെങ്കിലും നേതാക്കന്മാരെയോ സമഗ്രമായി ആദ്യം മുതൽ അവസാനം വരെ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കിയാൽ കാണാൻ കഴിയില്ല. ചിലപ്പോൾ അവർക്ക് അതേ പ്രസ്ഥാനത്തെ തന്നെ ഈ ആശയങ്ങൾക്കനുസരിച്ച് മാറ്റിക്കൊണ്ടുപോകാൻ കഴിഞ്ഞേക്കും, ചിലപ്പോൾ അതിന് വിരുദ്ധമായത് വേറെ കണ്ടെത്തേണ്ടി വന്നേക്കും, ചിലപ്പോൾ ഞാൻ തന്നെ സൃഷ്ടിച്ചു വെച്ചതിൽ നിന്ന് ഞാൻ ഇനി ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലല്ലോ എന്നോർത്ത് നാണം കെട്ടും അതിൻ്റെ കൂടെ തുടരും. സ്വാമിജി, ഈ ഒരു വീക്ഷണം കിട്ടിയപ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ഒരു റിസൾട്ട്, ഇപ്പോൾ വർത്തമാന അവസ്ഥയിൽ ഇങ്ങനെ സംഘടനക്കകത്ത് ഉള്ള മാറ്റം, മതപരമായാലും രാഷ്ട്രീയമായാലും, അപ്പോൾ ഈ മാറ്റം ഉണ്ടാകുന്നതിനോടൊപ്പം അതിനോട് ചേരുന്നതും ചേരാതിരിക്കുന്നതും തമ്മിലുള്ള സംഘർഷം, ഈ ഒരു അറിവിൻ്റെ തലത്തിലാണെങ്കിൽ എത്ര സമാധാനപൂർണ്ണമായിരിക്കും. ഇത് ജനമറിയണം. ജനം അറിഞ്ഞാൽ ആരെയും നമുക്ക് നിന്ദിക്കേണ്ടി വരില്ല. ജനം ഈ വിവരമൊന്ന് മനസ്സിലാക്കിയാൽ ഒരു വ്യക്തിയെപ്പോലും നമുക്ക് ജീവിതത്തിൽ നിന്ദിക്കേണ്ടി വരില്ല. ഇന്ന് രാവിലെ ഒരു ആശയം തോന്നി, അത് ലോകോത്തരമാകുമെന്ന് തോന്നി, ലോകത്തിന് പ്രയോജനപ്രദമാകുമെന്ന് തോന്നി, ഭാഷയാണ് ലോകത്തിന് പ്രയോജനപ്രദമാകുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത്. ആശയമല്ല, വല്ലാത്തൊരു ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. പെട്ടെന്ന് വല്ലാത്തൊരു, എങ്ങനെയാണത് പറയാൻ പറ്റുന്നത് എന്നുള്ള തോന്നൽ ഉണ്ടാവുകയാണ്. ഭാഷ മാത്ര, എത്ര മനോഹരമായ ഭാഷയിൽ എൻ്റെ ഈ ആശയത്തെ പ്രചരിപ്പിക്കാൻ പറ്റിയൊരു സമൂഹമുണ്ടാകുന്നുവോ. ആ സമൂഹത്തെ വെച്ച് ഭാഷയെ ഒരു വ്യാവസായിക ഉൽപ്പന്നമായി ആശയത്തെ കൈകാര്യം ചെയ്യുവാൻ ശരിപ്പെടുത്തിയെടുത്ത് ഭാഷ എന്ന മാധ്യമത്തിൽ
വൈകാരികതയിൽ, വൈചാരികതയിൽ, ചൂഷണത്തിൽ ഒക്കെ ഭാഷ കൊണ്ടൊരു ലോകം സൃഷ്ടിക്കുകയാണ്. സ്നേഹം, കാരുണ്യം, നന്മ ഇതൊക്കെ ഭാഷയ്ക്ക് അധീനമാ, ചെയ്തിക്ക് അധീനമല്ല. വ്യക്തിയുടെ മാറ്റം എന്ന് പറയുന്നത് ഈ ഭാഷയുടെ മാറ്റവും ഒപ്പം ഭാഷയുടെ മാറ്റം എന്ന് പറയുന്നത് ഇയാളുടെ അകത്തുള്ള ഒരു മാറ്റം എന്നായിട്ട് വരും. അത് വളരെ കുറച്ചുകൂടെ സങ്കീർണത നമുക്ക് തരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, മനസ്സ്, വാക്ക്, പ്രവൃത്തി ഒരുമിച്ച് നിൽക്കില്ല. വലിയ മഹാന്മാരുടെ പോലും രചനകൾ വായിച്ചു നോക്കിയാൽ ഭാഷയെ മാറ്റിവെച്ച് ആശയങ്ങളിലൂടെ നിരന്തരമായി സഞ്ചരിച്ചാൽ ഏത് ജീവിതവും കോൺട്രഡിക്ഷനുകൾ മാത്രമാണ്. ആ ഒരു യാത്ര ശരിക്കും ഒരു നിഷ്കളങ്കമായ യാത്രയായിരിക്കില്ലേ? ഒന്നിൽ കുടുങ്ങിപ്പോകാത്ത ഒരു എഴുത്തുകാരൻ്റെ യാത്ര, മറിച്ച് കുടുങ്ങിപ്പോവുകയാണെങ്കിൽ ഒന്ന് തന്നെ ആവർത്തിച്ച് വരുന്നത് അങ്ങനെയും പറയാൻ പറ്റില്ല. കാരണം ഒരു ആശയം സനാതനമാണെങ്കിൽ ആശയത്തിൻ്റെ ചരട് വിടാതെ വേണ്ടി വരും. ഇവിടെയൊക്കെ മാറി മറിയുന്നത് ആശയങ്ങളാണ്. ഏതൊരു ആശയത്തിൻ്റെ പ്രണേതാവായി, ഏതൊരു ആശയത്തിൻ്റെ പ്രതീകമായി, ഏതൊരു ആശയത്തിൻ്റെ പ്രോത്ഘാടകനായി, ഏതൊരു ആശയമില്ലെങ്കിൽ ലോകമില്ല എന്ന് തോന്നുമാറൊരു വ്യക്തി ജീവിച്ചുവോ, ആ ആശയം മാറി മറിയുമ്പോഴും ഭാഷ കൊണ്ട് കളിക്കുകയാണ്. ബൗദ്ധികതയിൽ ഭാഷ കൊണ്ട് കളിച്ച് ജനത്തെ അവരറിയാതെ മാറ്റിമറിക്കുകയാണ്.